Smart TV ഒരുപാട് ചരബറാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത അത്യാവശ്യം പ്രീമിയം ഫീൽ ഉള്ള എന്നാൽ ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉള്ള ടിവി കിട്ടണമെങ്കിൽ ചിരി പൊളിക്കും അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാവുന്ന ഒരു ടിവിയാണ് coocaa എന്ന ബ്രാൻഡിന്റെ S3U Pro 43 ഇഞ്ചിന്റെ ഈ ഫുൾ HD സ്മാർട്ട് ടിവി കാണാൻ തന്നെ വേറൊരു ഫീൽ ആണ് അതിനപ്പുറം വേണ്ട ഓപ്ഷൻസ് എല്ലാം നൽകുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഇതിന്റെ പ്രൈസ് ആണ് ഈ ഒരു പ്രൈസിന് സാധനം കൊള്ളാം ഈ coocaa എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇത് ഏത് ബ്രാൻഡാണടേ എന്നൊക്കെ തോന്നാം ഇതങ്ങനെ ആപ്പൂപ്പ് ബ്രാൻഡൊന്നും അല്ല ഈ coocaa എന്ന ബ്രാൻഡ് 2006 മുതലേ ഉള്ളതാണ് ഇവർ ഓഡിയോ ഉപകരണങ്ങൾ ഇയർഫോൺ റൂട്ടറുകൾ എന്നിവയ്ക്കൊക്കെ പുറമെ തന്നെ ഹാർഡ്വെയർ നിർമ്മാണം സിസ്റ്റം R&D കണ്ടന്റ് ഓപ്പറേഷൻ സ്മാർട്ട് ടിവികൾ എന്നിവയ്ക്കൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ലാതെ ചൈനയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് ടിവി ബ്രാൻഡുകളിൽ ഒന്നാണ് coocaa 2018 മുതലാണ് ഓൺലൈൻ സെയിലും ലോകത്തിലെ പല ഇടങ്ങളിലും വിൽപ്പന ആരംഭിച്ചത് ഇവർക്ക് ഇന്ത്യയിൽ ലാർജസ്റ്റ് ഫാക്ടറീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് എല്ലാം ഇവരുടെ എല്ലാ ടിവിയും 1000 ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത് മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ നമ്പർ 1 സ്മാർട്ട് ടിവി ബ്രാൻഡും കൂടെയാണ് ഇതുപോലൊരു ബോക്സിലാണ് ലഭിക്കുന്നത് ബോക്സിൽ മെയിൻ സാധനമായുള്ള S3U Pro TV പിന്നെ ദാം യൂസർ മാനുവൽ വാറണ്ടി കാർഡ് വെൽക്കം കാർഡ് രണ്ട് സിൽവർ കളർ ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസ് IR റിമോട്ട് അതിലേക്ക് വേണ്ട ബാറ്ററി വരെ അവർ തരുന്നുണ്ട് വളരെ നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് ഇതുപോലെ സ്ക്രൂ യൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടിവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന coocaa വലിയൊരു ലോഗോ വരും പിന്നെ ഇനീഷ്യൽ സെറ്റപ്പ് ഒക്കെ വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർമ്മ നോക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു ടോട്ടൽ ലുക്ക് നല്ല നീറ്റും അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് ഈ ടിവിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിന്റെ ബൗൺലെസ് സ്ക്രീൻ 4.0 ഒപ്പം എഫ് ഷേപ്പ് ബെൻഡിങ് ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെഡിയും ഡ്യൂറബിളും ആയിരിക്കും എന്നാണ് കമ്പനി പറയുന്നത് അൾട്രാ ഐസ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള വിഷയം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിന്റെ എഡ്ജും നോക്കിയ വെറും 2 mm മാത്രമേ വരുന്നുള്ളൂ അതായത് മറ്റുള്ള മോഡലുകളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 50% കുറവാണ് ടിവി കാണാൻ തന്നെ എന്നാ ഒരു ലുക്ക് അല്ലേ എന്റെ കണ്ണ് ആദ്യം തന്നെ പോയത് ഇതിന്റെ ബെസലിലേക്കാണ് വളരെ വളരെ കുറവാണ് ഇതിന്റെ ബെസൽസ് വരുന്നത് അതുകൊണ്ട് തന്നെ ടിവി കാണുന്ന സമയത്ത് കുറച്ചുകൂടി നീറ്റ് ആയിട്ടും ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട് ടിവിയുടെ താഴെയായിട്ട് സിൽവർ കളർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതും ടിവി ഒന്നും കൂടെ പ്രീമിയം ഫീൽ നൽകുന്നുണ്ട് സ്ക്രീൻ ഡയറക്റ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റിലേക്ക് ഫിറ്റ് ആയി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടിവി കുറച്ചുകൂടെ കൂടുതൽ സോളിഡ് ആണ് ഒരു ഫ്രെയിമും പുറത്തേക്ക് തള്ളി നിൽക്കാത്തത് കൊണ്ട് തന്നെ വാളിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയൊക്കെ ഉണ്ടാവും കാണാൻ ടിവിയുടെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അത്ര സ്ലിം ഒന്നും അല്ല മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് എല്ലാ പോർട്ടുകളും കൊടുത്തിട്ടുള്ളത് ഒരു USB 2.0 ANT ലൈൻ ഔട്ട് HDMI 1.4 രണ്ട് പോർട്ട് AV പോർട്ട് LAN ഇത്രയുമാണ് ഈ ടിവിയിലുള്ളത് രണ്ട് HDMI പോർട്ട് ഇതിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ARC സപ്പോർട്ട് അല്ല അപ്പൊ അതും കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇനി ഇതിന്റെ മെയിൻ പാർട്ടായുള്ള പിക്ചർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ട്രോക്കിലസ് എക്സ്ട്രീം ഇമേജ് എഞ്ചിൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അധികം വിവിഡും നല്ല കളർഫുൾ പിക്ചറും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം കളർ ഡെപ്തും ഡൈനാമിക് റേഞ്ചുള്ള നല്ലൊരു ക്വാളിറ്റി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊരു ടിവി ആണെങ്കിലും ഒരുപാട് സമയം നമ്മൾ അതിന്റെ മുന്നിലിരിക്കും അപ്പൊ നമ്മുടെ ഹെൽത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്തിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഫീച്ചേഴ്സ് നൽകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് ഇതിന്റെ കേസിൽ ഫ്ലിക്കർ ഫ്രീ സ്ക്രീൻ ആണ് നൽകിയിട്ടുള്ളത് അതല്ലാതെ ടിവിയിൽ നിന്നും ഹാംഫുൾ ആകുന്ന തരത്തിലുള്ള ഫ്ലാഷ് ഒഴിവാക്കാനും കണ്ണിന് കേടില്ലാതിരിക്കാനും ഡിമ്മിങ് മോഡും കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ കൂളിറ്റ എന്നൊരു OS ആണ് വരുന്നത് 2022 coocaa തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും പുതുതായിട്ട് വന്നൊരു ഇന്നോവേഷൻ ആണ് കൂളിറ്റ കൂളിറ്റ ടിവിയുടെ പ്രത്യേകതയായിട്ട് വരുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും അധികം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും സാധിക്കും മാത്രമല്ല ഇതിൽ വാട്ടർ ഫ്ലോ ഇന്റർഫേസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം സ്മൂത്തറാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ടിവി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്താണ് ഈ ടിവിയിൽ ഇന്നോവേറ്റീവ് CC കാസ്റ്റ് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ കാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാം വലിയ ലാഗ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് കാണാം അല്ലേ ഇതുപോലെ പിക്ചറോ എന്ത് വേണമെങ്കിലും എത്ര എമൗണ്ട് കൊടുത്താലും പല സ്മാർട്ട് ടിവി ഇല്ലാത്ത ഇൻബിൽഡ് OB മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ ബ്രൗസറിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ സെർച്ച് ചെയ്തെടുക്കാം ഇതിലൂടെ ഗെയിം കളിക്കുന്നവർക്ക് ഗെയിം മോഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇന്ററപ്ഷൻസോ അല്ലെങ്കിൽ ലാഗോ ഉണ്ടാവില്ല കൂടുതൽ ക്ലൗഡ് ഗെയിമുകൾ തിരഞ്ഞെടുത്തിട്ട് ഇത്രയും സൈസുള്ള ഒരു ടിവിയിൽ കളിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്
ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട്. ബ്ലൂടൂത്ത് അല്ല, IR ആണ്. മാറ്റ് ഫിനിഷിൽ നല്ല സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ്, ബ്രൗസർ, പ്രൈം വീഡിയോ ഇതിനെല്ലാം സെപ്പറേറ്റ് ബട്ടൺസ് ഇതിൽ നൽകിയിട്ടുണ്ട്. റിമോട്ട് ഇല്ലെങ്കിൽ ടിവിയിൽ നമുക്ക് ആകെ പവർ ഓഫ് ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ താഴെയായിട്ടൊരു LED ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വേറെ ലെവൽ. മാത്രമല്ല ഡോൾബി സപ്പോർട്ടും കൂടെയാണ് ഈ ടിവി. ടിവി വെച്ചിട്ടുള്ള റൂമിലേക്ക് പൂർണ്ണമായിട്ട് നല്ല ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ടിവി തന്നെ ഓട്ടോമാറ്റിക് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എത്തിക്കും. പറയാതിരിക്കാൻ വയ്യ, വളരെ ലൗഡാണ്. അത് മാത്രമല്ല നല്ല വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാലും ക്വാളിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റിംഗ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിക്ചർ, ഓഡിയോ, അഡീഷണൽ സെറ്റിംഗ്സ്. ഇനി ഇതിലെല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ കുറേ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചും നമ്മുടെ റൂം നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ചും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടിവിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ വലിയ വീഡിയോ ഒന്നും കൊടുക്കാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടിവി വാങ്ങിക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു ടിവി നോക്കാവുന്നതാണ്. 1-year warranty കമ്പനി ഇതിന് തരുന്നത്. ഇതിൻ്റെ പ്രൈസ് പറയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം. അതുകൊണ്ട് തന്നെ ലൈവ് ആയിട്ടുള്ള പ്രൈസ് അറിയണമെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ ബൈ.